ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തുണ്ടാവുന്ന പുതിയ പുതിയ ടെക്നോളജികൾ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. നമ്മുടെ സാധാരണ ബൈസിക്കിളിനെ പോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ഈ റോക്കറ്റ്. ഈ വണ്ടി സാധാരണ കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയല്ല. ഹ്യൂമൻ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ പെഡൽ കൺട്രോൾഡ് മോട്ടോർ സൈക്കിളാണ് ഈ റോക്കറ്റ്. പെഡൽ ചെയ്യുമ്പോൾ വരുന്ന ശക്തിയല്ലാതെ നേരിട്ട് മറ്റൊരു യാന്ത്രിക ശക്തിയും പെഡൽ ചെയ്യുമ്പോൾ പിറകിലെ ചക്രത്തിലേക്ക് വരുന്നില്ല. ഈ വണ്ടി ഡെവലപ്പ് ചെയ്യുന്നതും നിർമ്മിക്കുന്നതും ജർമ്മനിയിലെ ഈ റോക്കറ്റ് സിസ്റ്റംസ് ആണ്. ഈ സ്ഥാപനത്തിന്റെ MD പേര് ആൻഡ്രിയാസ് സുർവേം എന്നാണ്. കോൺസ്റ്റാന്റിനസ് ഹെയറിൽ നിന്നാണ് ഈ വണ്ടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വി ഹാവ് സെറ്റ് ഔസേഴ്സ് ദ ഗോൾ ഓഫ് ബിൽഡിംഗ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദ ബെസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് ആൻഡ്രിയാസ് പറഞ്ഞത്, ഈ കമ്പനിയുടെ MD. അദ്ദേഹം പറഞ്ഞത് വളരെയധികം ശരിയുമാണ്. കാരണം ഈ വണ്ടി കൊണ്ട് പുക മലിനീകരണം ഇല്ല, ശബ്ദ മലിനീകരണം ഇല്ല, പെട്രോൾ വേണ്ട, വണ്ടിയുടെ വിലയാണെങ്കിൽ വളരെ കുറവ്, കാശ് എത്ര ലാഭം. അതിലുമുപരി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്തോറും അത് നമ്മുടെ ശരീരത്തിന് വ്യായാമം കൂടിയാണ്. 80 km/h സ്പീഡിൽ വരെ ഈ വണ്ടിയിൽ സഞ്ചരിക്കാനാവുമെന്നാണ് കമ്പനി ഉറപ്പു പറയുന്നത്. വേറെ എന്ത് വേണമല്ലേ? പെഡൽ ചെയ്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ. ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത കാരണം വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പെഡലിംഗിൽ കൂടി തന്നെയാണ്. ഫ്രണ്ട്സ്, ഇതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ ടെക്നോളജിയും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഇസ് ശ്യാം വിഷ്ണോത് സൈനിങ് ഔട്ട്.